ി ജി സാറെ നമസ്കാരം ഇന്ന് കുറേ കാലം കഴിഞ്ഞ ടി ജി സാറിൻ്റെ കൂടെ എ ബി സിയുടെ സ്റ്റുഡിയോയിൽ നിന്ന് വർത്തമാനം പറഞ്ഞത് വളരെ സന്തോഷം ഇന്നത്തെ ഒരു വിഷയം ഇന്നത്തെ പത്രങ്ങൾ കണ്ടത് ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു എസ്പെഷ്യലി നോർത്തിലെ പബ്ലിക്കേഷൻസ് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യമാരിലുള്ള ഓൾ ഇന്ത്യ പബ്ലിക്കേഷൻസിൽ ഈ ട്രിപ്പിൾ തലാക്ക് ഞാൻ വിചാരിച്ചത് എല്ലാം ഡൺ ആൻഡ് ഡസ്റ്റഡ് ആയ കാര്യമാണെന്ന് പക്ഷേ ഇപ്പം പിന്നെ എടുത്തിട്ട് സുപ്രീം കോടതിയിൽ അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റുക ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ട് ആൻഡ് ദൂണിയൻ ഗവൺമെൻറ് ഇസ് ടോട്ടലി ഡിഫെൻഡിങ് അതിനെ ഡിഫെൻഡ് ചെയ്യണവർ ഞങ്ങൾ ചെയ്ത് കറക്റ്റാണ് സുപ്രീം കോടതി പറഞ്ഞതാണ് പക്ഷേ സാർ ഈ ഇതെന്തിനാണ് പിന്നെയും ഇത് കുത്തിപ്പൊക്കെ സാറേ അല്ല മുസ്ലിം ഗ്രൂപ്പ്സ് വേർ അൺഹാപ്പി വിത്ത് ദറ്റ് അറേഞ്ച്മെൻറ്റ് സുപ്രീം കോടതി പറഞ്ഞു ട്രിപ്പിൾ തലാക്ക് ഇസ് നോട്ട് എ ഗുഡ് പ്രോസസ്സ് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അതുകൊണ്ട് ലെജിസ്ലേറ്റീവ് അപ്രോപ്രിയറ്റ് ലോഗിട്ട് ഇത് റെഗുലേറ്റ് ചെയ്യണം അങ്ങനെയാണ് ട്രിപ്പിൾ തലാക്ക് ക്രിമിനലൈസ് ചെയ്യുന്നത് സോ നൗ ട്രിപ്പിൾ തലാക്ക് ഈസ് എ ക്രിമിനൽ ഒഫൻസ് അപ്പോൾ അത് ക്രിമിനൽ ഒഫൻസിൻ്റെ പർപ്പസ് സെർവ് ചെയ്യുന്നില്ല അത് ഡിറ്ററൻ്റ് ആവുന്നില്ല അൺകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ദ ആർ ചലഞ്ചിങ് ദ ക്രിമിനൽ ലോ വിച്ച് വാസ് പാസ്ഡ് ബൈ ദ ഗവൺമെൻറ് അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അത് ആ ചലഞ്ഞ് അങ്ങനെ കിടക്കോ ഏതെങ്കിലും കാലത്ത് ലിസ്റ്റ് ചെയ്ത് വന്ന് അപ്പോഴൊരു തീരുമാനം ഉണ്ടാകുന്നേ ഉള്ളൂ അത് വലിയൊരു കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കാനുമില്ല കാരണം ട്രിപ്പിൾ തലാക്ക് നമ്മളറിയുന്നിടത്തോളം പുറമേ ഇപ്പോൾ ട്രിപ്പിൾ ഇല്ല ഇത് പ്രശ്നം ട്രിപ്പിൾ തലാക്ക് കഴിഞ്ഞ് പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീ ബോൾഡായിട്ട് കോടതിയിൽ വന്ന് ഫൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രിപ്പിൾ തലാക്ക് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു വീടിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല പഴയ രീതിയിൽ തന്നെ ഒരാൾ മൂന്ന് തലക്കുകളിലോട്ട് ഇറങ്ങി പൊടി വീട്ടിൽ നിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകൾ കണ്ണീരും കൈയ്യുമായിട്ട് ഇറങ്ങിപ്പോകും ചിലർ ഒന്നും മിണ്ടാതെ അത് നമ്മൾ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ക്ഷമിക്കണം മറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് കീഴങ്ങി അവിടെ ജീവിക്കും അപൂർവം ചിലർ റിവോൾട്ട് ചെയ്യും റിവോൾട്ട് ചെയ്ത് വീട്ടിൽ പോയി കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അവിടെ വെച്ച് ഫൈറ്റ് അവസാനിപ്പിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ പോകുള്ളൂ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ട്രിപ്പ് വിളത്തലാക്കി നടന്നു അതർവൈസ് ഇതൊക്കെ ഫാമിലിക്കുള്ളിലെ കാര്യങ്ങളാണ് അത് ഫാമിലിക്കുള്ളിൽ അങ്ങ് തീർന്നു പോകും അല്ല അല്ലെ ടീച്ചർ സാർ നോക്കുമ്പോൾ എന്തായാലും ഏറ്റവും വലിയ സാറ് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എത്ര പേര് പോകും ഒരു സ്ത്രീകളൊക്കെ പോലീസ് സ്റ്റേഷൻ കാണാറില്ല മിക്കതും അപ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റി ബാക്കി കമ്മ്യൂണിറ്റിയിൽ സാറൊന്ന് നോക്കിയോ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നില്ല വന്നല്ല ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റും ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ ഇത് വെച്ച് എത്ര ഭർത്താക്കന്മാർ ഭാര്യമാർ ഹരാസിൻ എത്ര കള്ളക്കേസുകൾ എക്സ്റ്റോർഷൻ കേസ് കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കേസ് വിഡ്രോ ചെയ്യാന്ന് പറയുക ഇങ്ങനെയൊക്കെ ബട്ട് ഈ ബോൾഡ്നെസ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്കില്ല സ്ലോലി അവർക്കും വരുമായിരിക്കും പക്ഷെ ഇപ്പോഴില്ല അപ്പോൾ അതുകൊണ്ട് ഇൻസ്പൈറ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് പ്രൊട്ടക്ഷൻ ദേ ആർ സം ഓഫ് ബോണ്ടഡ് ലേബേഴ്സ് ഇൻ ദയർ ഫാമിലി അപ്പോൾ ഇത് ഈ കാണുമ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ നോക്കുമ്പോൾ സാറേ അവർക്ക് ടിൽ ഡെത്ത് ഡു എസ് അപ്പാർട്ട് എന്നാണ് അവർ ഒരു ഉള്ളത് ഈ യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ വരാൻ പോകണമെന്ന് പറയുന്നു അത് വേറെ കാര്യം പക്ഷേ ഒരു മാരേജിൻ ഡിവോഴ്സിൽ വരുമ്പോൾ ഈ ട്രിപ്പിൾ തലാക്ക് മാതി ക്രിസ്ത്യൻ ഡിനോമിനേഷനിൽ എന്താണ് സാറേ ഒരു ലീഗൽ സ്റ്റാൻഡിങ് എന്താണ് അവർ ഈ ക്രിസ്ത്യൻസിന് മാത്രമല്ല ഹിന്ദു ജെയിൻ സിഖ് ഇവർക്കെല്ലാം ഈ പ്രശ്നമുണ്ട് കല്യാണം കഴിക്കാനൊരു ചടങ്ങുണ്ട് വിവാഹമോചനം എന്ന് പറഞ്ഞൊരു ചടങ്ങില്ല ശ്രദ്ധിച്ച ക്രിസ്ത്യാനികൾക്കില്ല ഹിന്ദുക്കൾക്കില്ല ജൈൻ ഇല്ല ബൗദ്ധന്മാർക്കില്ല സിഖുകാർക്കില്ല ആർക്കുമില്ല ഇല്ല ഡൈവോഴ്സിനൊരു ചടങ്ങില്ല ജഗതി പല അടിച്ചു പിരിഞ്ഞ് അത്രയുള്ളൂ എന്നുവച്ചാൽ ഡൈവോഴ്സ് നമ്മളുടെ കൾച്ചറിലെ സങ്കല്പത്തിലില്ല വിവാഹം കഴിക്കുമ്പോൾ ഇനി ഏഴ് തലമുറ ഇവർ തന്നെ ജീവിക്കണം ഇങ്ങനെയൊക്കെയാണ് സങ്കല്പം പ്രായോഗ്രയോഗത്തിൽ അതൊന്നും നടക്കാറില്ല അപ്പോൾ ഡിവോഴ്സിൻ്റെ സമയത്ത് നമ്മൾ എന്തു ചെയ്യും വി ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റേറ്റ് മെഷീനറി അങ്ങനെയാണ് വിവാഹമോചനം എന്ന് പറഞ്ഞ് കുടുംബ കോടതിയിലേക്ക് നമ്മൾ പോകുന്നത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ചടങ്ങില്ല ഇല്ല യു ആർ ഡിപ്പെൻഡിങ് ഓൺ ദ കോർട്ട് പക്ഷേ ഈ ഫാമിലി കോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സാറേ ഈ ഒരു ആറുമാസ സമയം തന്നെ നിങ്ങളൊന്ന് റീകൺസൈഡ് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ അത് വട്ട് എവർ ഇറ്റ് ഈസ് റിലിജിയസ് ചടങ്ങില്ലല്ലോ ഇല്ല ബട്ട് ഇസ്ലാമിൽ അവർക്കൊരു ചടങ്ങുണ്ട് വിവാഹമോചനത്തിന് ഓക്കെ അതാണ് ഈ തലാക്ക് എന്നുള്ള പറച്ചിൽ മൂന്ന് തവണ തലാക്ക് ചൊല്ലിയാൽ വിവാഹമോചനം ആയിട്ട് അവിടെ ആയത് ഒഫീഷ്യലായിട്ട് പക്ഷേ ഈ പറഞ്ഞത് സാറെ ഒരു ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വന്നിട്ടില്ല ഒന്നോ രണ്ട് രാഷ്ട്രങ്ങൾ ഗോവ പണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡാണ് ഒരു യു സി സി കൊണ്ടുന്നത് ആസാമിപ്പോൾ കൊണ്ടുവരാൻ പോകണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോയിന്റ് വരാൻ പോകുന്നത് ഇപ്പോൾ ഓരോ സ്റ്റേറ്റ് അവരോരോ യു സി സി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഫോർ എക്സാമ്പിൾ തെലങ്കാനയിലാണെങ്കിൽ ഒരു ഈ തെലങ്കാനയിൽ താമസിക്കുന്ന ഒരു സ്ത്രീ ഡിവോഴ്സ് വേണമെങ്കിൽ അവർക്ക് ഒരു ലോ ഇല്ല അവർ അവർ ദേൽ ഗോ ആസ് പെർ ദാറ്റ് പക്ഷേ യു സി സി ഉത്തരാഖണ്ഡിലുണ്ട് അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണേ ചിലപ്പോൾ അവർ ഉത്തരാഖണ്ഡിൽ പോയിന്ന് വരും ഈ സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ ഒരു ഡ്രാഫ്റ്റ് റിലീസ് ചെയ്തിട്ടില്ല സാർ സാറിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ട് പക്ഷേ ഐഡിയലി ഇത് യൂണിഫോം സിവിൽ കോഡാണോ യൂണിഫോം ഫാമിലി കോഡാണോ സാർ ഇത് ഫാമിലി കോഡായിട്ടാണ് സി നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് ബി ജെ പി ഇത് അവരുടെ പ്രകടന പത്രികയിൽ എഴുതി ചേർക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും കോൺസ്റ്റിറ്റ്യൂഷനിലും യൂണിഫോം സിവിൽ കോഡ് ഉണ്ട് ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിബേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പേഴ്സണൽ ലോ ഫാമിലി ലോ ഇതാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതൊരു അണീക്യു ലാംഗ്വേജിൽ ഗവൺമെൻറ് ഒരു ഡ്രാഫ്റ്റ് ബില്ലായിട്ട് പുറത്തിറക്കുന്നത് വരെ ഓൾ സോർട്സ് ഓഫ് സ്പെക്കുലേഷൻ വിൽ ഹാപ്പൻ ഇപ്പം ഹിന്ദുക്കളിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നു യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ യുവതികൾ കയറും അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് പാടില്ല യൂണിഫോം സിവിൽ കോഡ് വേറെ ചിലർക്ക് ഒരു വാശി തീർക്കാനുള്ള ഉപകരണമാണ് യൂണിഫോം സിവിൽ കോഡ് വന്നിട്ട് ഹിന്ദുക്കൾക്ക് പ്രയോജനമൊന്നുമില്ല പക്ഷേ മുസ്ലിങ്ങൾക്കൊരു ദ്രോഹം ഉണ്ടാകും അങ്ങനെ സൂഹിക്കേണ്ട അതാണ് ഇരിക്കട്ടെ എന്നിട്ട് അപ്പോൾ മുസ്ലിമിന് ഒരു പണി കൊടുക്കുക ഇങ്ങനൊരു വാശി ആളുകൾ ഇതുപോലെ പലവിധ വികാരങ്ങളുമായിട്ടാണ് ഈ യു സി എസ് സിയെ പറ്റിയ ആൾക്കാർ വാചകം അടിക്കുന്നു അല്ലാതെ ഒരു യൂണിഫോം ഫാമിലിയിലോ വിച്ച് വിൽ സിംപ്ലിഫൈ ദ കോർട്ട് പ്രൊസീഡിങ്സ് കോടതിയിൽ ഇപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഈ കല്യാണം കഴിച്ച ആളിൻ്റെ മതം നോക്കിയിട്ട് ആണ് അവർക്ക് നിയമപുസ്തകം എടുക്കേണ്ടി വരുന്നത് ഇഫ് യു ആർ മുസ്ലിം യു ഹാവ് ടു ടെ മുഹമ്മദ് അല്ലാ ഇഫ് യു ആർ എ ഹിന്ദു യു ഹാവ് ടു ഗോ ടു ഹിന്ദു സക്സഷൻ ആക്ട് ഇങ്ങനെ അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ഒഴിവാക്കിയിട്ട് കുറെക്കൂടെ പ്രൊസീജിയർ സിമ്പിളാകും ആളുകൾക്ക് ആശ്വാസം കിട്ടും ഇക്വാലിറ്റി വിൽ ഓൾസോ ബി എൻഷോർഡ് സാർ വേറെ പോയിന്റ് പോയിൻറ്റ് വരണ ഇതിൽ ഇപ്പോൾ വസദുദ്ദീൻ ഓവേസി പിന്നെ മോദി ഇരുപത്താറാം തീയതി സ്പീച്ചിൽ ഇൻഡിപെൻഡൻസ് സ്പീച്ചിൽ പറഞ്ഞപ്പോൾ ഓവേസി പറഞ്ഞത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒരു ലോ ഉണ്ടല്ലോ അപ്പോൾ അത് ഹിന്ദുക്കൾക്ക് മാത്രം ഒരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മുസ്ലിംസിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല എന്നാണ് അതിൻ്റെ ഒരു ലീഗൽ പോയിന്റ് എന്താണ് സാറ് അങ്ങനെ ഒരു സാധനം ഉണ്ട് എച്ച് യു എഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ടാക്സേഷനിൽ കുറച്ച് ഇളവ് കിട്ടും ഹിന്ദു ആൺ ഡിവൈഡ് ഫാമിലിക്ക് പക്ഷേ അങ്ങനെയുള്ള ഫാമിലികൾ ഇന്ത്യയിൽ വളരെ കുറവാണ് ചിലർ ഈ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹിന്ദുവാൻ ഡിവൈഡ് ഫാമിലിയാണ് എന്ന് കാണിക്കാറുണ്ട് വാസ്തവത്തിൽ അവർ താമസിക്കുന്നതൊക്കെ വേറെ വേറെ സ്ഥലത്താണ് ബട്ട് ഓൺ പേപ്പർ ദയവിൽ ഷോ ദാറ്റ് അതിൻ്റെ ഒരു ചെറിയ ടാക്സ് ബെനിഫിറ്റ് അവർക്ക് കിട്ടും എച്ച് യു എഫിന് കിട്ടും ഇതാണ് ഈ ഇയാളൊക്കെ വലിയ എന്തോ കാര്യമായിട്ട് പറയുന്നത് ഇഫ് യു ആർ സോ ജലസ് എബൗട്ട് ദാറ്റ് യു റിമൂവ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് പ്രോബ്ലം ഹിന്ദുസ് വിൽ നോട്ട് ഹാവ് എനി പ്രോബ്ലം സം മൈനർ ടാക്സ് ബെനിഫിറ്റാണ് അതിൽ കിട്ടുന്നത് അതല്ല യു ഓൾസോ വൺ ദാറ്റ് ഓക്കെ ഞാൻ പറയട്ടെ കേരളത്തിലെ മുസ്ലിങ്ങൾ എപ്പോഴാണ് ശരിയായിട്ട് കീഴിലായത് എനിക്ക് തോന്നുന്നത് ഇറ്റ് വാസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ഓർസോ ഈ മുഹമ്മദിനോ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നത് അതുവരെ മലബാർ മാപ്പിള മരുമക്കത്തായ ആക്ട് ഹിന്ദു അതുപോലെ തന്നെ മാപ്പിള മരുമക്കത്തായ ആക്ട് അതിന് കീഴിലാണ് ഇവരുടെ സിവിൽ ഡിസ്പ്യൂട്ട് മാരേജ് സംഗതി എല്ലാം തീരുമാനിച്ചുകൊണ്ട് പിന്നെ അളിയ സന്താന ആക്ട് അങ്ങനെ ഒരു ആക്ട് ഉണ്ടായിരുന്നു ആ അളിയ സന്താന ആക്ട് ഈ രണ്ട് ആക്ട് വെച്ചിട്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സിവിൽ കാര്യങ്ങൾ ഇപ്പോഴും ഈ മാപ്പിള മരുമക്കത്തായ ആക്ട് വെച്ചുള്ള കേസുകൾ ഹൈക്കോടതിയിലുണ്ട് അന്ന് തുടങ്ങിയത് സെ അമ്പത്തെട്ട് അമ്പത്തൊമ്പത് കാലഘട്ടത്തിൽ മലപ്പുറത്ത് ഒരാളിൻ്റെ കേസാണെന്ന് വെച്ചോ അത് തീ നമുക്കറിയാലേ ഇത് വളരെ പതുക്കെ മൂവ് ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി അത് എടുക്കുമ്പോൾ പഴയ മാപ്പിള മരുമക്കത്തായ ആക്ട് വെച്ച് ആ ആക്ട് വെച്ചിട്ടായിരിക്കും ജഡ്ജ്മെൻ്റ് എഴുതുക ബിക്കോസ് ദ കേസ് സ്റ്റാർട്ടഡ് വേ ബാക്ക് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് അതേസമയം ഇപ്പോഴത്തെ മുസ്ലിങ്ങളുടെ വിചാരം ഞങ്ങൾ സിൻസ് ടൈം മെമ്മോറിയൽ വി ആർ ഉണ്ടൊരു ശരിയായ ആക്ട് എന്നാണ് അങ്ങനെയല്ല ശരിയാ നയൻറ്റീൻ തേർട്ടി സെവനിൽ ശരിയ ആക്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ലൈൻ ബ്രിട്ടീഷുകാർ പാസ്സാക്കി അവിടെ കിട്ടും അന്നത്തെ നിയമം അനുസരിച്ച് തന്നെ ബ്രിട്ടീഷുകാർക്ക് തന്നെ ഈ സംസ്ഥാനങ്ങൾ പ്രൊവിൻസസ് എ പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി ഉണ്ട് പാർട്ട് എ ഈസ് ഡയറക്റ്റ്ലി റൂൾ ബൈ ബ്രിട്ടീഷ് മലബാറൊക്കെ അങ്ങനെയായിരുന്നു പാർട്ട് ബി ഈസ് ത്രൂ കിങ് ദ ആർ റൂളിംഗ് അതായിരുന്നു തിരുവിതാംകൂർ കൊച്ചി തിരുവിതാംകൂർ മഹാരാജാവുണ്ട് അങ്ങേരുടെ പുറത്താണ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് രാജാവാണ് അങ്ങനെയുള്ളത് പാർട്ട് ബി പിന്നെ പാർട്ട് സി വാസ് സംതിങ് എൽസ് എനിവേ ഈ മൂന്ന് ടൈപ്പ് അപ്പോൾ എവിടെയെങ്കിലും ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ അത് ദിസ് ദാറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ടു ഹോൾ ഓഫ് ഇന്ത്യ ഓക്കെ അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടൊരു പൊളിറ്റിക്കൽ യൂണിറ്റായിട്ട് ആയിട്ട് നിലവിൽ വരുന്നത് നമ്മളുടെ നയൻറ്റീൻ ഫിഫ്റ്റി റിപ്പബ്ലിക് ഡേ ശരി ആ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ കംപ്ലീറ്റ്ലി എല്ലാ സ്ഥലത്തും യൂണിഫോമായിട്ട് ലോ അപ്ലൈ മറ്റേത് ഓരോ നോട്ടിഫിക്കേഷൻ ഇറക്കണം ആർ എസ് എസ് നിരോധിച്ചപ്പോഴുണ്ടല്ലോ ആർ എസ് എസ്സിനെ നിരോധിച്ച് ഡൽഹിയിലാണ് പക്ഷേ ബാക്കി എഫക്റ്റീവ് അല്ല എഫക്റ്റീവല്ല അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോ നോട്ടിഫിക്കേഷൻ ഇറക്കിയാണ് ആർ എസ് എസിനെ നിരോധിച്ച് ഈ ചില സംസ്ഥാനങ്ങളും നിരോധിച്ചുമില്ല ഞങ്ങൾ നിരോധിക്കുന്നില്ല പോടാന്നൂ സീരിയസ് അബൗട്ട് ദാറ്റ് അപ്പോൾ ഇങ്ങനെ ഓരോ സാധനവും ഓരോ നിയമവും പ്രത്യേകം പ്രത്യേകം നോട്ടിഫൈ ചെയ്യണമായിരുന്നു സൊ മോദി ഈ ഇരുപത്താറാം തീയതി പറയൂ ജോൺ ജാനുവരി പതിനഞ്ചാം തീയതി കൊടുത്ത സ്പീച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ജാനുവരി ഇരുപത്താറെ എന്ന് പറയുമ്പം നമ്മൾ പക്ഷപ്പം ഹീസ് ഹീസ് ഗവൺ ദ സ്പീച്ച് ഓൺ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ജാനുവരി ഇരുപത്താറാം തീയതി വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു രൂപരേഖ പുറത്തു വരുന്നാണ് പറയുന്നത് സോ ബിറ്റ്വീൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ആൻഡ് ജനുവരി ട്വൻറ്റി സിക്സ് പോസിബിളി വിൻ്റർ സെഷനിൽ ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പുറത്തു വരുന്ന പറയും സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ആസ് വി ക്ലോസിസ് ഡിബേറ്റ് ഈ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഡിബേറ്റ് എന്നാലും ചെയ്യാൻ പറ്റില്ല അല്ലാണ്ട് വെറുതെ വി ആർ ജസ്റ്റ് ടോക്കിംഗ് ഇൻ ദ എയർ എന്ന് പറയും ഇംഗ്ലീഷ് അതെ ആണോ സാർ ഇപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത് ആ കാശ് സംസാരിക്കുന്നത് ഡ്രാഫ്റ്റ് വന്നു കഴിയുമ്പോഴേ സാർത്ഥമായ ചർച്ച നടക്കുകയുള്ളൂ അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പറഞ്ഞത് ജാനുവരി ഇരുപത്താറാം തീയതിക്ക് കൊണ്ടു ഫിനിഷ് ചെയ്യുന്നുള്ളൊരു ലുക്കാണ് ഒരു ഔട്ട്ലുക്കാണ് ഉള്ളത് പക്ഷേ ഈ പറഞ്ഞ മാതിരി നമുക്ക് കണ്ടറിയണം ഇതെല്ലാം എനിക്ക് ജി സാർ വളരെ നന്ദി ഇനിയും ഇതിൻ്റെ ഡ്രാഫ്റ്റ് വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഇതിനെപ്പറ്റി വേണം ബിക്കോസ് സാറിന്മാരിൽ ആൾക്കാരും ഈവൻ നമ്മുടെ ഒരു കോമൺ സിറ്റിസൺ ഒരു പോയിൻറ്റഡ് ആളുള്ള ഒരു ഫെസിലിറ്റിയും ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ് ഒരു ഡിബേറ്റിംഗ് പോയിൻറ്റ് വരുന്നത് സജഷൻസ് ആയിട്ട് താങ്ക് യു വെരി മച്ച് നന്ദി നമസ്കാരം സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക